അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഖുർആൻ ഖിസ് ഭാഗം 16. ആരാണ് റൂഹുൽ ഖുദ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, മലക്ക്. ഖുർആനിൽ പേര് പറയപ്പെട്ട ഏക വനിത ആര്? മറിയം റളിയല്ലാഹു അൻഹ, മറിയം ഇബ്നത്ത് ഇമ്രാൻ. അള്ളാഹുവിന്റെ പേരുകൾ നൽകപ്പെട്ട സൂറത്തുകൾ ഏവ? 35 അധ്യായം സൂറത്ത് ഫാത്തിർ, 40 അധ്യായം സൂറത്ത് ഓഫിർ, 55 അധ്യായം സൂറത്ത് അർറഹ്മാൻ, 87 അധ്യായം സൂറത്ത് അൽ അഅല. ഫാത്തിർ, ഓഫിർ, അർറഹ്മാൻ, അൽ അഅല എന്നീ അള്ളാഹുവിന്റെ പേരുകൾ നൽകപ്പെട്ട സൂറത്തുകളാണ്. പ്രവാചകന്മാരുടെ പേരിലുള്ള സൂറത്തുകൾ ഏവ? 10 അധ്യായം സൂറത്ത് യൂനുസ്, 11 അധ്യായം സൂറത്ത് ഹൂദ്, 12 അധ്യായം സൂറത്ത് യൂസഫ്, 14 അധ്യായം സൂറത്ത് ഇബ്രാഹിം, 47 അധ്യായം സൂറത്ത് മുഹമ്മദ്, 71 അധ്യായം സൂറത്ത് നൂഹ്. യൂനുസ്, ഹൂദ്, യൂസഫ്, ഇബ്രാഹിം, മുഹമ്മദ്, നൂഹ് എന്നിവയാണ് പ്രവാചകന്മാരുടെ പേരിൽ അറിയപ്പെടുന്ന സൂറത്തുകൾ. പ്രവാചകന്മാരുടേതല്ലാത്ത വ്യക്തികളുടെ പേരിലുള്ള സൂറത്തുകൾ ഏവ? സൂറത്ത് മറിയം, 19 അധ്യായമായ സൂറത്ത് മറിയം, അതുപോലെ 31 അധ്യായം സൂറത്ത് ലുഖ്മാൻ. വിശുദ്ധ ഖുർആനിന്റെ മൂന്നിലൊന്ന് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സൂറത്ത് ഏത്? 112 അധ്യായമായ സൂറത്തു അൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന അധ്യായം. എല്ലാ ആയത്തിലും അള്ളാഹു എന്ന പദമുള്ള സൂറത്ത് ഏത്? സൂറത്തു മുജാദല. അൽ ഇഖ്ലാസ്, അൽ ഫലഖ്, അന്നാസ് എന്നീ മൂന്ന് സൂറത്തുകൾക്കും കൂടി പറയുന്ന പേരെന്ത്? അൽ മുഅവ്വിദാത്ത്. ഇഹലോകത്തുള്ള എല്ലാത്തിനേക്കാളും എനിക്ക് പ്രിയങ്കരമായത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഏത് സൂറത്തിനെ കുറിച്ചാണ്? സൂറത്തു അൽ ഫതഹ്, 48 അധ്യായമായ സൂറത്തു അൽ ഫതഹിനെ സംബന്ധിച്ചാണ് ഇഹലോകത്തുള്ള എല്ലാത്തിനേക്കാളും എനിക്ക് പ്രിയങ്കരമായത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. സൂറത്തു അൽ ഫതഹ് ഏത് സൂറത്തിനെ കുറിച്ചാണ്? അത് പാരായണം ചെയ്യപ്പെടുന്ന വീടുകളിൽ നിന്ന് പിശാജ് ഓടിപ്പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. 2 അധ്യായം സൂറത്തു അൽ ബക്കറയെ സംബന്ധിച്ച്. സൂറത്തു അൽ ബക്കറ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തുക. സ്നേഹപൂർവം ഷഹീദ് മുഹ്സിൻ.